നമസ്കാരം ഇന്ന് എൻ്റെ പതിവ് ടോപ്പിക് ഒന്നുമല്ല എന്നൊരു ഡിഫറന്റ് വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് വരെ എത്തിയ ഒരു കുഞ്ഞുമിടുക്കന്റെ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതായത് ആദ്യ വീഡിയോയിൽ തന്നെ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക എന്ന് പറയുന്നത് യൂട്യൂബിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമാണ് അതായത് അർജു കിട്ടിയിട്ടുണ്ട് പക്ഷെ അർജുന്റെ കാര്യം പറയാനാണെങ്കിൽ അതൊരു ട്രോൾ വീഡിയോ ആണ് പക്ഷെ ഇതൊരു കുഞ്ഞ് ഒരു മൈനർ ആയിട്ടുള്ള ഒരു ചെറിയ കുട്ടി നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ ചില വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോൺ ബാസ്റ്റർ അപ്പോൾ ഈ യൂട്യൂബ് ചാനലിന്റെ പേര് ശങ്കരൻ ബ്ലോഗ്സ് എന്നാണ് അതായത് ഈ കൊച്ചുമിടുക്കന്റെ പേര് ജിതിൻ ബേബി എന്ന ഒരു കുട്ടിയാണ് ഈ ചാനൽ നടത്തുന്നത് ഈ കുട്ടിയുടെ ആദ്യ വീഡിയോ തന്നെ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെ നേടിക്കൊണ്ടാണ് ആ വീഡിയോ മറ്റേ ജനങ്ങൾക്കിടയിൽ വൈറലായത് അതായത് നിക്കർ എങ്ങനെ കഴുകാം എന്നുള്ള ഒരു തനതായ ഒരു ശൈലിയിൽ ആ കുട്ടിയുടെ തനതായ ശൈലിയിൽ ഗൈസ് അടിപൊളി വീഡിയോസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് കിട്ടില്ല ആക്കി തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഡയലോഗോട് കൂടി വരുമ്പോൾ തന്നെ ആളുകൾ ആ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുകയാണ് അതാണ് അതിന്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എത്ര പെട്ടെന്ന് വർദ്ധിക്കുവാനും ഭയങ്കര വലിയ വ്യൂസ് ഉണ്ടാകുവാനായിട്ട് കാരണം ഇപ്പോൾ നമ്മളൊരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കിയിരിക്കേണ്ടത് യൂട്യൂബിൽ നമ്മളെ പതിവായിട്ടുള്ള വിഗ്രഹങ്ങളെല്ലാം ഉടച്ചു വാർക്കുന്ന ഒരു രീതിയിലാണ് ഈ വീഡിയോ പ്രസന്റേഷനായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിനും വ്യൂസും ഉണ്ടാവുക എന്നുള്ളത് ഇപ്പൊ നമ്മളിൽ വലിയ വലിയ യൂട്യൂബർമാരെല്ലാം നമ്മളെ പല കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് SEO ഫോളോ ചെയ്യണം ടൈറ്റിൽ ടാക്സ് ഇതെല്ലാം കൊടുക്കണം എങ്കിൽ മാത്രമേ യൂട്യൂബ് ഗ്രോ ചെയ്യുകയുള്ളൂ പക്ഷെ ഇതെല്ലാം നമ്മൾ ഉടച്ചു വാർക്കുന്ന ഒരു കാഴ്ചയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തന്നെ ഈ ടൈറ്റിലും ടാക്സിലും അല്ല കാര്യം വ്യത്യസ്തതയിലാണ് അതായത് ആളുകൾ രസിക്കുന്നു എന്നുള്ളതിലാണ് യൂട്യൂബിന്റെ ഈ ഗ്രോത്തിന്റെ പ്രധാന ഘടകം ഇരിക്കുന്നതെന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കും വ്യത്യസ്തത കൊണ്ടുവരാൻ കഴിയുമോ നമുക്ക് യൂട്യൂബില് പുതിയൊരു രീതിയിലേക്ക് യൂട്യൂബിനെ തന്നെ മൊത്തത്തിൽ ഒന്നൊരു ഉടച്ചു വാർക്കുന്ന രീതിയാണ് കൊച്ചുമിടുക്കൻ കാണിച്ചിരിക്കുന്നത് അതായത് അവൻ്റെതായ തനതായ ശൈലി കൗതുകം നിറഞ്ഞ ഒരു കൊച്ചുകുട്ടി അതൊരു അവന്റെ ഉള്ളിലെ ഒരു നർമ്മബോധം അത് അവന്റെ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ തന്നെ അത് വളരെയേറെ ജനങ്ങൾക്ക് ഇഷ്ടമാവുകയുണ്ടായി അതുകൊണ്ട് തന്നെ വളരെ വൈറലാകാനുള്ള കാരണം അവന്റെ ആദ്യ വീഡിയോ നിക്കർ കഴുകാമെന്നുള്ളതിന്റെ വ്യൂസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം 391K വ്യൂസ് ആണ് ആ വീഡിയോയ്ക്ക് കിട്ടിയത് അടുത്തതായിട്ട് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് സെലിബ്രേഷൻ ആയിട്ട് ഒരു അതായത് സബ്സ്ക്രൈബേഴ്സ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആ പയ്യനിട്ടിരുന്നു അതിനകത്ത് വ്യൂസ് എന്ന് പറഞ്ഞാൽ 2,80,000 വ്യൂസ് ആണ് അതിന് കിട്ടിയത് ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ തേങ്ങ എങ്ങനെ ചിരകാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇട്ടത് അതിന്റെ വ്യൂസ് എന്ന് പറയുമ്പോൾ അത് 2,86,000 വ്യൂസ് ആണ് അതിനകത്തേക്ക് കിട്ടിയിരിക്കുന്നത് അടുത്തതായി നമുക്ക് ഉണക്കമീൻ എങ്ങനെ ഉണ്ടാക്കാം അതല്ല നമുക്കിതെല്ലാം ഈ നമുക്ക് ഇതിന്റെ ഈ ടൈറ്റില് കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും എന്നാൽ അത് അത്രയേറെ കൗതുകം നിറഞ്ഞായതുകൊണ്ടാണ് നമുക്കിത് തേങ്ങ എങ്ങനെ ചിരകാമെന്നുള്ള ഇതിന് 2,86,000 വ്യൂസും അത് ഉണക്കമീൻ എങ്ങനെ ഉണ്ടാക്കാം അതിനാണ് 3,70,000 വ്യൂസ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇത് ഞാൻ കടയിൽ പോകുന്ന ഒരു ട്രാവലിംഗ് വ്ലോഗ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് അത് അതിലേറെ വളരെ രസകരമാണ് കുട്ടിയുടെ അമ്മ സാധനങ്ങൾ വാങ്ങാൻ കടയിലേക്ക് വിടുമ്പോൾ അവൻ അതൊരു ടോപ്പിക് ആക്കിയെടുത്ത് അവനും കൂട്ടുകാരും കൂടി ആ വീഡിയോ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ടതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ള കാര്യങ്ങൾ അടുത്തതായി റേഷൻ കിറ്റ് അൺബോക്സിംഗ് ഇതെല്ലാം നമ്മൾ യൂട്യൂബിൽ ഞാൻ പറഞ്ഞില്ലേ വിഗ്രഹങ്ങളെ തന്നെ ഉടച്ചു വാർക്കും നമ്മൾ ഈ ഗാഡ്ഗറ്റ്സ് റിവ്യൂ പോലുള്ള കാര്യങ്ങൾ മാത്രമാണ് യൂട്യൂബിൽ ഇത്ര നാളും കണ്ടിട്ടുള്ളത് പക്ഷെ ഈ കുഞ്ഞു കുട്ടിയുടെ തലയിൽ ഇങ്ങനെ ഒരു ആശയം ഉദിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലെ ഒരു ചരിത്ര സംഭവം തന്നെയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത് പിന്നെ ഒരു സബ്സ്ക്രൈബേഴ്സ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വീഡിയോ അത് അതായത് ഇത്രയും വലിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത് അവനും അവന്റെ കൂട്ടുകാരും അവന്റെ കുടുംബാംഗങ്ങളെ ആകർഷിക്കുന്ന ഒരു വീഡിയോ ആണ് അത് 2,60,000 വ്യൂസ് ആണ് ഇപ്പോൾ അതിന് കിട്ടിയിരിക്കുന്നത് അത് ഈ ഏതാനും 3-4 ദിവസങ്ങൾക്ക് മുമ്പിട്ടൊരു വീഡിയോ ആണ് അപ്പൊ നമ്മളൊരു ഇതിനകത്ത് നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കിയിട്ടെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം അല്ലാതെ നമ്മൾ ഇങ്ങനെ യൂട്യൂബിലെ ചില കാര്യങ്ങൾ അതായത് ഇന്ന കാര്യങ്ങൾ ഇന്ന ടൈറ്റിൽ കൊടുക്കണം എന്നൊന്നും പക്ഷെ ഈ കൊച്ചുമിടുക്കൻ ഇട്ടിരിക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെ നിന്ന് ടാഗ് കിട്ടാനാണ് ടാഗ് ഒന്നും അങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ യൂട്യൂബിലേക്ക് ആദ്യമായിട്ട് വരുമ്പോഴാണ് അത് ടാഗുകളായിട്ട് പിന്നെ അത് ട്രെൻഡിങ് ആകുമ്പോഴാണ് ടാഗുകളായിട്ട് മാറുന്നത് ഇനി കൊച്ചുമിടുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ശിശുവിഹാർ സ്കൂളിലെ 9 വയസ്സുള്ള നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അതായത് ഒരു വെൽഡറായ സാധാരണ രീതിയിൽ ഒരു വെൽഡറായ ഒരു ശങ്കരൻ എന്ന വ്യക്തിയുടെയും ബിന്ദു എന്ന ഒരു വീട്ടമ്മയുടെ മകനാണ് ഈ കുട്ടി എന്ന് പറയുന്നത്. ഒരു സാധാരണ ഒരു മിഡ് ക്ലാസ്, അതായത് ഒരു പാവപ്പെട്ട കുടുംബം തന്നെയാണ്. പക്ഷെ ഈ കൊച്ചുകുട്ടിയുടെ ഉള്ളിലെ നർമ്മബോധം അതാണ് നമ്മൾ യൂട്യൂബിനെ ഇവനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വളർത്തിക്കൊണ്ടു പോകാനുള്ള കാരണം. ഇപ്പൊ ഇവന്റെ സ്കൂളിൽ പോലും ഇവൻ കണ്ണിലുണ്ണിയാണ്. നീ ഞങ്ങളുടെ മുത്തല്ലേ എന്നാണ് പറയുന്നത്, കാരണം ടീച്ചറേഴ്സ് തന്നെ പറയുന്നത്. കൂടാതെ മുഖ്യമന്ത്രിയോട് ഇവൻ ഒരു റിക്വസ്റ്റ് നടത്തിയ ഒരു വീഡിയോ കൂടി ഒരു വ്ലോഗിന്റെ രീതിയിൽ ചെയ്തിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ അഭിനന്ദനം കൊടുക്കുകയുണ്ടായെന്നുള്ളതാണ്. അത് വേറെ മറ്റൊരു കാര്യം. അതായത് എല്ലാ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അഭിനന്ദനം നൽകിയെന്ന് പറഞ്ഞാൽ എല്ലാ ക്ലാസ് റൂമുകളും ഹൈടെക് ആക്കിക്കൊണ്ടുള്ള ഒരു ഇത് വളരെ നന്ദി പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അത് എന്റെ ചേട്ടന്മാരുടെ ക്ലാസ്സുകളെല്ലാം നോക്കി അതുപോലെ ഞങ്ങളുടെയൊക്കെ ക്ലാസ്സുകൾ ഇതുപോലെ ഹൈടെക് ആക്കി തരണം എന്നുള്ള ഒരിതാണ്. പക്ഷെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചത് തീർച്ചയായിട്ടും സർക്കാർ ആ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ ക്ലാസ്സുകളും തീർച്ചയായിട്ടും ഞങ്ങളത് സർക്കാർ അതിനെക്കുറിച്ച് ആലോചിച്ച് വേണ്ടത് ഉടനെ ചെയ്യുമെന്നുള്ള ഒരു മറുപടി. കൂടാതെ അവന്റെ പ്രതികരണ ശേഷി വളർത്തിയെടുക്കണം, നല്ല കഴിവുള്ള കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി നേരിട്ട് അഭിനന്ദിക്കുകയും കൂടാതെ ഈ നമ്മുടെ ആഷിഖ് അബുവും കാളിദാസ് ജയറാം ഒക്കെ എല്ലാം എന്റെ വീഡിയോ ഷെയർ ചെയ്തതോടുകൂടി ഇവൻ ഭയങ്കര ഉന്നതിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ കൊച്ചുമിടുക്കന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിലുള്ള നമ്മൾ ഈ പറഞ്ഞ ഇതൊന്നും അല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മളെ മനസ്സിലാക്കി. ഇനി പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർ യൂട്യൂബിലെ പതിവ് ശൈലികളിൽ നിന്ന് മാറിക്കൊണ്ട് സ്വന്തമായിട്ട് അവന്റെ ഉള്ളിലുള്ള കഴിവുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ വളരെ മുൻനിരയിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അല്ലാത്തവരെല്ലാം നമ്മളിങ്ങനെ സാധാരണ രീതിയിൽ യൂട്യൂബിലുള്ള ടോപ്പിക്കുകൾ ചെയ്ത് നമ്മൾ കൈയും കാലിലോട്ട് അടിച്ച് യൂട്യൂബിൽ തന്നെ ഇങ്ങനെ കിടക്കുവാൻ മാത്രമാണ് ചിലരുടെയൊക്കെ യോഗം എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലാകുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് നൽകുകയും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും വിശദമായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും കൂടി ചെയ്യുക. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുകയും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ഇതുപോലെ വിഷയമായി ഞാൻ വീണ്ടും വരുന്നതാണ്. സ്നേഹപൂർവ്വം, ജോൺ വാസു.